ആദ്യത്തെ റെസിപ്പി അവൽ മിക്സ്ചർ. കൂടുതൽ ഓയിലൊന്നും ഉപയോഗിക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. ഇത് വളരെ തിന്നായിട്ടുള്ള അവലാണ്, വെളുത്ത അവൽ. പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് 2 ടേബിൾ സ്പൂൺ നിലക്കടല, അതായത് വലിയ 2 സ്പൂൺ നിലക്കടല, 10-15 ആൽമണ്ട്സ്, 2 വലിയ സ്പൂൺ പൊട്ടുകടല, 10-15 കാഷ്യൂ നട്ട്, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം, 1 വലിയ സ്പൂൺ പഞ്ചസാര പൊടിച്ചത്, പിന്നെ വെളിച്ചെണ്ണ. അവൽ നമുക്ക് വറുത്തെടുക്കാം. ഓയിലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഇത് 2 കപ്പ് അവലാണ്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ല ക്രിസ്പി ആവുന്നതുവരെ വറുത്തെടുക്കണം, കരിഞ്ഞു പോകരുത്. അതിപ്പോൾ ക്രിസ്പിയായി വന്നിട്ടുണ്ട്, കൈകൊണ്ടൊന്ന് പൊട്ടിച്ച് നോക്കാം, കണ്ടില്ലേ പൊടിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇത് പാകമായി കഴിഞ്ഞു. പാൻ ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നിലക്കടല ചേർക്കാം. മിക്സ് ചെയ്യാം. നിലക്കടല ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ചേർക്കണ്ട, നിങ്ങൾക്കിതിൽ ഏത് നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. കടല ഇപ്പോൾ പാകമായിട്ടുണ്ട്, ഇനി നമുക്ക് ആൽമണ്ട്സ് ചേർക്കാം. ആൽമണ്ട്സ് കുറച്ചായി വരുമ്പോഴേക്കും പൊട്ടുകടല ചേർക്കുക. ഇനി കാഷ്യൂ നട്ട് ചേർക്കാം. നിങ്ങൾക്ക് ഇതിൽ ഉണങ്ങിയ തേങ്ങ അവൈലബിൾ ആണെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ചേർക്കാവുന്നതാണ്. നട്ട്സൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി പച്ചമുളകും കൂടെ കറിവേപ്പും ചേർക്കാം. ഇനി തീ സിമ്മിലിട്ട ശേഷം മഞ്ഞൾപ്പൊടി ചേർക്കാം. അവൽ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇനി നമുക്ക് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് പഞ്ചസാര പൊടിച്ചത് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അവൽ മിക്സ്ചർ റെഡിയായി. ഇനി ഇതിൻ്റെ മധുരവും ഉപ്പൊക്കെ നോക്കി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അവൽ മിക്സ്ചർ റെഡിയായിട്ടുണ്ട്. നല്ല എരിവും മധുരവും ഉപ്പും എല്ലാം കൂടി ചേർന്നൊരു ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.